കേരളത്തിനെതിരെ വീണ്ടും വിദ്വേഷ പരാമർശം നടത്തി യോഗി ആദിത്യനാഥ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് താൻ മുന്നറിയിപ്പ് നൽകിയതാണെന്നാണ് യോഗിയുടെ ന്യായീകരണം. ബംഗാളിലും കേരളത്തിലും അക്രമം കൂടുതലാണെന്നും യോഗി പറഞ്ഞു. അതേസമയം യോഗിയെ രൂക്ഷമായി വിമർശിച്ച് സീതാറാം യെച്ചൂരി രംഗത്തെത്തി. നിരവധി കേസുകളിൽ പ്രതിയായ യോഗി ആദിത്യനാഥ് കേരളത്തെ വിമർശിക്കുന്നതിന് മുമ്പ് ആത്മപരിശോധന നടത്തണമെന്ന് സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്കെതിരെ നടത്തിയ പരാമർശത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വീണ്ടും രംഗത്തെത്തി. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്റെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നാണ് യോഗിയുടെ ന്യായീകരണം. ബംഗാളിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ അക്രമങ്ങൾ നടന്നതിനെക്കുറിച്ചാണ് താൻ സൂചിപ്പിച്ചത് എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. अभी बंगाल में विधानसभा के चुनाव थे, भारतीय जनता पार्टी के कार्यकर्ताओं पर कितना बर्बर अत्याचार हो रहा था, वहां पे बहुत कैप्चर किए जा रहे थे, अराजकता चरम पर थी, सैकड़ों लोग मारे गए थे और केरल में भी ऐसे ही हुआ था. തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ജയിക്കാനായില്ലെങ്കിൽ യുപി കേരളവും ബംഗാളും കശ്മീരുമായി മാറാൻ അധിക സമയം എടുക്കില്ലെന്നും അതുകൊണ്ട് യുപിയിലെ ജനങ്ങൾ തെറ്റുപറ്റാതെ സൂക്ഷിക്കണമെന്നുമായിരുന്നു യോഗി നേരത്തെ പറഞ്ഞിരുന്നത്. അതേസമയം യോഗിയെ രൂക്ഷമായി വിമർശിച്ച് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്തെത്തി. യുപിയിൽ പരാജയഭീതി BJP യെ വല്ലാതെ അലട്ടുന്നുണ്ടെന്നും അതിനാലാണ് വിദ്വേഷ പരാമർശവുമായി യോഗി ആദിത്യനാഥ് രംഗത്തെത്തുന്നതെന്നും യെച്ചൂരി വിമർശിച്ചു. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ആത്മപരിശോധന നടത്തണമെന്നും കർഷകരെ ഇടിച്ചുകൊന്ന BJP കേന്ദ്രമന്ത്രിയുടെ മകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചവരെ രാജ്യം മറന്നിട്ടില്ല എന്നും യെച്ചൂരി വിമർശിച്ചു. Who has withdrawn all the criminal cases against himself after he became the chief minister. The growing incidence of communal violence, attacks in the name of love jihad, UP has the worst record. ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ്, ലവ് ജിഹാദിന്റെ പേരിൽ ആൾക്കാരെ തല്ലിക്കൊല്ലുകയാണെന്നും രാജ്യത്തെ മികച്ച സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ തന്നെ തിരഞ്ഞെടുത്ത കേരളവുമായി ഉത്തർപ്രദേശിനെ താരതമ്യം ചെയ്യാനുള്ള യാതൊരു അവകാശവും യോഗിക്കില്ലെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. ഉത്തർപ്രദേശിൽ BJPക്ക് വലിയ തിരിച്ചടി നേരിടുമെന്ന സർവേ ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ഉന്നം വെച്ചുള്ള യോഗിയുടെ പരാമർശങ്ങൾ. കൈരളി ന്യൂസ്, ദില്ലി.